Assalamu alaikum wa rahmatullahi wa barakatuh. Prepatore Muhammadur Rasulullahi sallallahu alayhi wa sallam tangalude Mahaniya Maya Jamadinam Gundu Anugrihida Maya Masatilananam Nilagulud. A Mahataya Jivitate Kurchum Bhakti Prabhavate Kurchum Alam Uriwela. ലോകത്തിനു മുന്നിൽ നമുക്ക് സംസാരിക്കാനുള്ള ഒരവസരം കൂടിയാണിത്. തീർച്ചയായും ലോകചരിത്രത്തിൽ പല മഹാന്മാരും പിറവികൊണ്ടിട്ടുണ്ട് എങ്കിലും ഇത്രത്തോളം സ്വാധീനം ചെലുത്തപ്പെടുകയും അതോടൊപ്പം തന്നെ ജീവിതത്തിൻ്റെ നിഖില മേഖലകളെക്കുറിച്ചും കൃത്യമായി വീക്ഷണം സമൂഹത്തിന് പകർന്നു നൽകാൻ കഴിയുകയും ചെയ്ത മറ്റൊരു നേതാവിനെ നമുക്ക് കാണാൻ കഴിയില്ല. 1400 വർഷങ്ങൾക്ക് മുമ്പ് അറേബ്യയിൽ, അതായത് 6-ാം നൂറ്റാണ്ടിൽ ഡാർക്ക് ഏജ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന ആ ഒരു കാലഘട്ടത്തിലാണ് പ്രവാചകർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജന്മം കൊള്ളുന്നത്. മഹാനവറുകൾ ജന്മം കൊണ്ടിരുന്ന ആ പശ്ചാത്തലം വളരെയധികം അധാർമികതകളും തിന്മകളും നിറഞ്ഞ ഒരു അന്തരീക്ഷമായിരുന്നു. കാലം ഒരു നവോത്ഥാന നായകനെ തേടിക്കൊണ്ടിരുന്ന ഒരു ഘട്ടം. അനീതിയും അക്രമവും കൊള്ളയും കൊള്ളിവെപ്പും അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും നിറഞ്ഞു നിന്ന ഒരു സമൂഹം. കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന നിലയിൽ സമൂഹത്തിൽ സകലവിധ തിന്മകളും നടമാടുകയും അധാർമികതയ്ക്ക് മേൽക്കൈ വന്നു ചേരുകയും ചെയ്തിരുന്ന ഒരു ഘട്ടത്തിലാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജന്മം കൊള്ളുന്നത്. ചരിത്രകാരന്മാർ പോലും ആ യുഗത്തെ ഡാർക്ക് ഏജ് എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്. ഈ ഒരു ഘട്ടത്തിലും നന്മയുടെ ചെറു കിരണങ്ങൾ മാത്രമേ അന്ന് സമൂഹത്തിൽ നിലനിന്നിരുന്നുള്ളൂ. സാമൂഹികമായ ഉന്നതിക്ക് അനിവാര്യമായ ദർശനങ്ങളൊന്നും അന്ന് ചർച്ച ചെയ്യപ്പെടാതിരുന്ന ഒരു ഘട്ടത്തിൽ തീർത്തും അപരിഷ്കൃതരായ ഒരു ജനതയിലേക്കാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജന്മം കൊള്ളുന്നത്. ചുറ്റുമുള്ള അധാർമികതകളിലേക്കൊന്നും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പതിക്കുന്നില്ല. മറിച്ച് അധാർമികമായ അന്തരീക്ഷമായിരുന്നിട്ട് കൂടി ചെറുപ്പത്തിലെ ജനിക്കുന്നതിന് മുമ്പ് തന്നെ പിതാവ് നഷ്ടപ്പെട്ടു. ഉമ്മ കുഞ്ഞിനെ ഗർഭത്തിൽ ചുമന്ന ഘട്ടത്തിൽ തന്നെ പിതാവ് മരണപ്പെട്ടു. ശേഷം മാതാവും 6-ാം വയസ്സിൽ മരണപ്പെട്ടു. ഇങ്ങനെ മാതാവിൻ്റെയും പിതാവിൻ്റെയും ശിക്ഷണത്തിലല്ലാതിരുന്നിട്ടുകൂടി മറ്റൊരു അധാർമികമായ മേഖലകളിലേക്കും പോകാതെ സമൂഹത്തിൻ്റെ മുഴുവൻ പ്രത്യേക പരിലാളനകൾ ഏറ്റുകൊണ്ടാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ബാല്യവും കൗമാരവും പിന്നിട്ടത്. അൽ അമീൻ എന്നും അഥവാ വിശ്വസ്തൻ, അസ്വാദിഖ് സത്യസന്ധൻ എന്നിങ്ങനെയുള്ള ഓമന പേരുകൾ ചൊല്ലിയാണ് നാട്ടുകാർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാകുന്ന ബാലനെയും കൗമാരക്കാരനെയും വിളിച്ചിരുന്നത്. ഈ ഒരു ഘട്ടത്തിൽ നിന്ന് 40 വയസ്സ് പൂർത്തിയാകുന്ന സന്ദർഭത്തിലാണ് പ്രവാചകത്വം ലഭിക്കുന്നത്. അള്ളാഹുവിൽ നിന്ന്, പ്രപഞ്ചനാഥനിൽ നിന്ന് പ്രത്യേകമായ ദിവ്യ സന്ദേശം ലഭിക്കുകയും ആ സന്ദേശം അനുസരിച്ച് ജനങ്ങളെ സന്മാർഗത്തിലേക്ക്, സത്യപാന്താവിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. അന്ന് 1400 വർഷങ്ങൾക്ക് മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ AD 571 ജനനം, ശേഷം ഒരു 40 വർഷം കൂടി കഴിയുമ്പോൾ അവിടുന്ന് തുടങ്ങിയ ആ പ്രബോധനം പക്ഷേ ഇന്ന് 21-ാം നൂറ്റാണ്ടിൻ്റെ ഈ സന്ദർഭത്തിലും പരിഷ്കാരങ്ങളുടെ ലോകത്തും അവിടുന്ന് വിളംബരം ചെയ്ത മഹത്തായ ആദർശത്തിനും ആശയങ്ങൾക്കും തീർച്ചയായും ഓരോ സമയത്തും വില കൂടുന്ന, മൂല്യം വർദ്ധിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കാലാതീതമായ സന്ദേശങ്ങളായിരുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയത്. ലോകത്തിൻ്റെ എല്ലാ ദിക്കുകളിലും എന്നും മുഴങ്ങിക്കേൽക്കേണ്ട സന്ദേശങ്ങളായിട്ടാണ്
പ്രവാചകർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്ദേശങ്ങളെ നമുക്ക് വായിക്കാൻ കഴിയുന്നത്. തീർച്ചയായും ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു കോണിലോ ഏതെങ്കിലും ഒരു ഭാഷയിലോ മാത്രമല്ല, എല്ലാ ഇടങ്ങളിലും ഭാഷകളിലും ദേശങ്ങളിലും എല്ലാ കാലഘട്ടങ്ങളിലും ഉയർന്നു നിൽക്കേണ്ടുന്ന വലിയ ആശയമായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആശയത്തെ ലോകത്തിന് ദർശിക്കാൻ കഴിയും. ഇന്ന് ശാസ്ത്രം വളരെയധികം പുരോഗമിച്ച ഈ ഒരു ഘട്ടത്തിലും പ്രവാചകൻ അന്ന് നടത്തിയ പ്രഖ്യാപനങ്ങളും ഉപദേശങ്ങളും സമൂഹത്തിന് നൽകിയ നിർദ്ദേശങ്ങളുമെല്ലാം ഈ ശാസ്ത്രീയ യുഗത്തിലും അതിനെ ശരിവയ്ക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആദ്യമായി തന്നെ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ എല്ലാവരും പുരുഷന്മാർ ചേലാക്രമം ചെയ്യണം എന്നുള്ള ഒരു രീതി ഇസ്ലാം അനുവർത്തിക്കുന്നുണ്ട്. മുഹമ്മദ് നബിയുടെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കർശനമായ നിർദ്ദേശമാണിത്. 1400 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ആ ചുറ്റുഭാഗത്തുള്ളവർക്ക് ഒരുപക്ഷെ അതിൻ്റെ ആരോഗ്യ വശങ്ങളെക്കുറിച്ച് അവർ അജ്ഞരായിരുന്നിരിക്കാം. പക്ഷേ ഇന്ന് ശാസ്ത്രത്തിൻ്റെയും കണ്ടുപിടുത്തങ്ങളുടെയും ആരോഗ്യ മേഖലകളിലെ വികാസങ്ങളെക്കുറിച്ചും ഞാൻ പ്രത്യേകം പറയേണ്ടതില്ല. ഈ ഘട്ടത്തിലും ചേലാകർമ്മത്തിൻ്റെ ആരോഗ്യ വശങ്ങൾ എത്രമാത്രം നമുക്ക് ഗ്രാഹ്യമാണ്. 1400 വർഷങ്ങൾക്ക് മുമ്പ് ഒരു സമൂഹത്തിൽ നിർബന്ധപൂർവം നടപ്പാക്കിയിരുന്ന ആ ഒരു രീതി, ആ ഒരു കർമ്മം, ആ ഒരു ചര്യ ആരോഗ്യപരമായി ഒരുപാട് ഗുണഗണങ്ങളുള്ളതാണ് എന്ന് ഇന്ന് ശാസ്ത്രം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ വിശദീകരണങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. ആരോഗ്യരംഗത്ത് തന്നെ എടുത്തു പരിശോധിച്ചാൽ പല്ല് തേൽക്കൽ എന്ന ഒരു വസ്തുത അപരിഷ്കൃതരോടാണ് പറയുന്നത് നോക്കുക. ദന്തശുദ്ധീകരണത്തിൻ്റെ ആരോഗ്യ വശങ്ങളെക്കുറിച്ച് കൃത്യമായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലായിരുന്നുവെങ്കിൽ 5 നേരവും നിങ്ങളോട് നിർബന്ധപൂർവം പല്ലു തേക്കാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നു. ദന്തശുദ്ധീകരണം എത്രമാത്രം ഒരു മനുഷ്യൻ്റെ ആരോഗ്യത്തിന് പ്രാധാന്യം കൽപ്പിക്കേണ്ടതുണ്ട് എന്ന് വ്യക്തമാക്കുകയാണ് ഇവിടെ. നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകുമെന്ന് കരുതിയത് കൊണ്ടാണ് ഞാൻ നിങ്ങളോട് കൽപ്പിക്കാത്തത്. അല്ലെങ്കിൽ നിർബന്ധപൂർവം 5 നേരവും ദന്തശുദ്ധീകരണം നടത്താൻ നിങ്ങളെ ഞാൻ നിർബന്ധിക്കുമായിരുന്നു എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുവചനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ആരോഗ്യവശങ്ങൾ ഇങ്ങനെ പരതിയാൽ ഒരുപാടുണ്ട്. ശാസ്ത്രീയമായി തന്നെ ഇന്നും ദന്തശുദ്ധീകരണത്തിനെക്കുറിച്ച് കൂടുതൽ സമൂഹം ശ്രദ്ധ ചെലുത്തേണ്ട ഒരു ഘട്ടമാണിന്ന്. മുമ്പത്തേക്കാൾ ഉപരിയായി നമ്മുടെ ഭക്ഷണ രീതികളിൽ വലിയ മാറ്റമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതിനനുസൃതമായി തന്നെ നമ്മുടെ പല്ലുകളുടെ ആരോഗ്യം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. പല്ലുവേദനയും അതുപോലെ തന്നെ മോണസംബന്ധമായ അസുഖങ്ങളും ഇന്ന് വർദ്ധിച്ചു വരികയാണ്. അതിന് പ്രധാനമായും കാരണം നമ്മുടെ ഭക്ഷണ രീതികളിലുള്ള വ്യത്യാസങ്ങളാണ്. ഈ വ്യത്യാസങ്ങൾ കൊണ്ടുണ്ടാകുന്ന ഒരുപാട് ദന്താരോഗ്യ പ്രശ്നങ്ങൾ മറികടക്കാനുള്ള ഏറ്റവും വലിയ പോംവഴി കൃത്യമായ ദന്തശുദ്ധീകരണം തന്നെയാണ്. 1400 വർഷങ്ങൾക്ക് മുമ്പ് തൻ്റെ സമൂഹത്തോട് നിർബന്ധപൂർവം കൽപ്പിച്ച ആ ഒരു കൽപ്പന ഇന്നത്തെ സമൂഹത്തിൻ്റെ നേർക്ക് തിരിച്ചു വയ്ക്കുമ്പോഴും എത്രമാത്രം പ്രസക്തവും അമൂല്യവുമാണ് എന്ന് നാം തിരിച്ചറിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഇതൊന്ന് രണ്ട് ഉദാഹരണങ്ങൾ മാത്രം പറയാനുള്ള സമയമേ നമുക്കിവിടെയുള്ളൂ. പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം കൃത്യമായി ചരിത്രം രേഖപ്പെടുത്തപ്പെട്ടു. നിങ്ങൾ നോക്കൂ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക്, പ്രവൃത്തി, മൗനാനുവാദം, ഈ അനുവാദം, ഇവകളെക്കുറിച്ച് കൃത്യമായി രേഖപ്പെടുത്താനും ശേഷം അതിനെക്കുറിച്ച് പഠിക്കുന്ന ഒരു വലിയ വൈജ്ഞാനിക ശാഖ തന്നെ വിപുലപ്പെട്ടു. ഹദീസ് എന്നും ആ ഹദീസിന് നിവേദനം ചെയ്യുന്ന നിവേദകന്മാരുടെ ഹിസ്റ്ററി, അവരുടെ ചരിത്രം പഠിക്കുന്ന വേറൊരു ശാഖയും, ഇങ്ങനെ അതിനോടനുബന്ധിച്ച് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്ക്, പ്രവൃത്തി, ജീവിതത്തിൻ്റെ ചലനങ്ങൾ, അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ വിപുലമായ
വൈജ്ഞാനിക ശാഖ തന്നെ വിപുലപ്പെടുകയും അനവധി പണ്ഡിതന്മാർ അവരുടെ ജീവിതം അതിനുവേണ്ടി ഉഴിഞ്ഞു വെച്ചുകൊണ്ട് കഠിനാധ്വാനം ചെയ്യുകയും ചെയ്ത ഒരു വൈജ്ഞാനിക ശാഖ നിലനിൽക്കുന്നു. ഇത്രത്തോളം വൈഫുല്യത്തോടെ, ഇത്രത്തോളം അതിസൂക്ഷ്മത നിരീക്ഷണം വേറൊരു വ്യക്തിയെക്കുറിച്ചും ചരിത്രത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തപ്പെട്ടതായി നമുക്ക് കാണാൻ കഴിയുന്നില്ല. 1400 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ വാക്കുകൾ ഇന്നും ആ വാക്കുകളുടെ ചർച്ചകൾ, അതിൻ്റെ വ്യാഖ്യാനങ്ങൾ എല്ലാം ഇന്ന് വളരെ വിശാലമായ വൈജ്ഞാനിക ശാഖകളിൽ ക്രോഡീകരിക്കപ്പെട്ട് നിരവധി ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ടിരിക്കുന്നു. ഇത്രത്തോളം വൈഫുല്യമാർന്ന ആ ചരിത്രം, ആ ജീവചരിത്രത്തിൻ്റെ സന്ദേശങ്ങളുടെ ഏതാനും ചില അരികുകളിലൂടെ മാത്രം സഞ്ചരിക്കാനേ നമുക്ക് ഈ കുറഞ്ഞ സമയം കൊണ്ട് സാധിക്കുകയുള്ളൂ. എന്നിരുന്നാൽ തന്നെയും ഇത്ര വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ പല സന്ദേശങ്ങളും ഇന്നും, പലത് എന്നല്ല മുഴുവൻ സന്ദേശങ്ങളും ഇന്നും തീർത്തും പ്രസക്തമാണ് എന്ന് ഓരോ വചനങ്ങളിലൂടെയും തിരുവചനങ്ങളിലൂടെയും സഞ്ചരിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്നൊരു യാഥാർത്ഥ്യമാണ്. തീർച്ചയായും അത്തരം യാഥാർത്ഥ്യങ്ങൾ നമ്മെ ആ വ്യക്തിജീവിതത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കുവാനും കൂടുതലായി ആ വ്യക്തി പ്രഭാവത്തെക്കുറിച്ചും ജീവിതചര്യയെക്കുറിച്ചും മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനുമുള്ള ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാവണം. കേവലം മുസ്ലിം സമൂഹത്തിന് മാത്രമല്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകമാകമാനമുള്ള മാനവരാശിക്ക് മുഴുവനും മഹത്തായ സന്ദേശങ്ങളാണ് കൈമാറിയിട്ടുള്ളത്. മാത്രമല്ല ജീവ നിർജീവ വസ്തുക്കൾക്ക് പോലും, മനുഷ്യേതര വർഗങ്ങൾക്ക് പോലും, ജീവജാലങ്ങൾക്ക് പോലും കാരുണ്യത്തിൻ്റെ ദർശനങ്ങളാണ് അവിടുന്ന് നൽകിയത്. ഇത്തരത്തിലുള്ളൊരു കാരുണ്യവാനായി അങ്ങയെ നിയോഗിച്ചിരിക്കുന്നു എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതാല വിശുദ്ധ ഖുർആനിലൂടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗത്തെക്കുറിച്ച് പറഞ്ഞത്. ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ആരോഗ്യപരമായ വശങ്ങളിൽ ചലാകർമ്മം, ദന്തശുദ്ധീകരണം മാത്രമാണ് ഇവിടെ പറഞ്ഞത്. അതുപോലെ നമുക്കിന്ന് നോക്കിയാൽ കാണാം ലഹരി വളരെയധികം സമൂഹത്തെ ദോഷകരമായി ബാധിക്കുന്ന ഒന്നാണ്. സർക്കാരുകൾ അവരുടെ സ്വന്തം ചെലവുകളിൽ അതിനെതിരെ തന്നെ പരസ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. ലഹരി സമൂഹത്തെ കാർന്നു തിന്നുന്നു, കുടുംബത്തെ ശിഥിലമാക്കുന്നു, ആരോഗ്യപരമായി എല്ലാ നിലയിലും വ്യക്തിയെയും സമൂഹത്തെയും ദുർബലപ്പെടുത്തുന്നു. ഈ ഒരു ലഹരിക്കെതിരെ 1400 വർഷങ്ങൾക്ക് മുമ്പ്, അതും അന്നത്തെ ലഹരി ഉപയോഗം, മദ്യ ഉപയോഗം വളരെയധികം വർദ്ധിച്ചിരുന്ന ഒരു കാലഘട്ടത്ത്, അതിനെതിരെ ശക്തമായി പോരാട്ടം നടത്തി പരിപൂർണമായ മദ്യനിരോധനം, ലഹരി നിരോധനം നടപ്പാക്കിയ പ്രവാചകർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്ദേശം വളരെയധികം അന്നത്തെ സമൂഹത്തിനെ മാറ്റിയെടുത്തിട്ടുണ്ട്. തീർച്ചയായും ആ ഒരു സന്ദേശം, ആ ഒരു പ്രായോഗികമായ പരിവർത്തന രീതി ഇന്നും അവലംബിക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾക്ക്, സാമൂഹിക പ്രശ്നങ്ങൾക്ക്, കുടുംബ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. അതിനെല്ലാം ഉപരി ആരോഗ്യവശങ്ങളെക്കുറിച്ച് പറയുമ്പോൾ തീർച്ചയായും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു പകർച്ചവ്യാധി ഉണ്ടാകുമ്പോൾ സ്വീകരിക്കേണ്ട നയത്തെക്കുറിച്ച് പറയുന്നുണ്ട്. നമ്മളൊക്കെ അത് കേട്ടതാണ്. ഇപ്പോൾ നമ്മുടെ ഈ COVID-19 വ്യാപിച്ച ഒരു ഘട്ടത്തിൽ ലോകവ്യാപകമായി അത് പടർന്നു പിടിച്ചു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ വളരെ പ്രസക്തമാണ്. പകർച്ചവ്യാധി ഒരു നാട്ടിലുണ്ട് എന്ന് മനസ്സിലായാൽ അവിടെ നിന്ന് ഒരാളും പുറത്തേക്ക് പോവുകയോ പുറത്തു നിന്നാരും അങ്ങോട്ട് സഞ്ചാരം നടത്തുകയോ ചെയ്യരുത് എന്നൊരു നിർദ്ദേശം 1400 വർഷങ്ങൾക്ക് മുമ്പ്. സാങ്കേതിക വിദ്യകളോ ശാസ്ത്ര പുരോഗതിയോ ഇത്രമാത്രം എന്നല്ല ഒന്നും അവകാശപ്പെടാനില്ലാത്തൊരു ഘട്ടത്തിലും തീർച്ചയായും ഈ പകർച്ചവ്യാധികളോട് മനുഷ്യൻ സമീപിക്കേണ്ട രീതിയെക്കുറിച്ച് കൃത്യമായി സമൂഹത്തിന് പാഠം നൽകാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ആയിട്ടുണ്ട്.
ആ ഒരു വിഷയം പ്രത്യേകമായി ഇവിടെ നാം ശ്രദ്ധിക്കേണ്ടതാണ്. ഇങ്ങനെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൻ്റെ മുഴുവൻ അധ്യാപനങ്ങളിലൂടെയും നാം കടന്നു പോകുമ്പോൾ അത് കാലോചിതമാണ്, എല്ലാ കാലങ്ങൾക്കും യോജിച്ചതാണ്, എല്ലാ സമൂഹത്തിനും പുരോഗതിയിലേക്കുള്ള വലിയ ഒരു കവാടവും പ്രചോദനവുമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമെന്ന് ഏത് മനുഷ്യനും നിഷ്പ്രയാസം മനസ്സിലാക്കാൻ കഴിയും. ആരോഗ്യ ശാസ്ത്രം മാത്രമല്ല, മനഃശാസ്ത്ര രീതികൾ കൂടി നാം പഠിച്ചാൽ വളരെയധികം അത്ഭുതത്തോടുകൂടിയാണ് നമുക്കതിനെ മനസ്സിലാക്കാൻ കഴിയുന്നത്. പെരുമാറ്റ രീതികളിൽ കാട്ടറബികളെ എത്രമാത്രം സംസ്കരിച്ചെടുത്തു. ഭാര്യയോടുള്ള പെരുമാറ്റം ഇന്ന് സമൂഹത്തിൽ പലവിധ കേസുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള പ്രശ്നങ്ങൾ, ഭർത്താവിനോട് കണിശമായും പറഞ്ഞു കൊടുത്തത് ഖൈറുക്കും ഖൈറുക്കും ലി അഹ്ലിഹി, പുരുഷന്മാരെ നിങ്ങളിൽ ഏറ്റവും ഉത്തമന്മാർ മാന്യന്മാർ നിങ്ങളുടെ ഭാര്യമാരുടെ മുന്നിൽ മാന്യതയുള്ളവരാണ്. ഭാര്യമാർ നിങ്ങളെ മാന്യൻ എന്ന് സമ്മതിച്ചാൽ നിങ്ങളാണ് ഏറ്റവും നല്ല മാന്യന്മാർ. പുറമേക്ക് നിങ്ങളെത്ര മാന്യതയുള്ളവരും സമൂഹത്തിൽ എത്ര അംഗീകാരമുള്ളവരായിരുന്നാലും ശരി, നിങ്ങളുടെ മാന്യതയുടെ അളവുകോൽ അത് ഭാര്യയുടെ സർട്ടിഫിക്കേഷനാണ് എന്ന് 1400 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഒറ്റ വാചകത്തിലൂടെ മാന്യതയുടെ ഭാര്യാഭർത്തൃ ബന്ധത്തിൻ്റെ ഒരുപാട് അർത്ഥതലങ്ങൾ ഇവിടെ നൽകുകയാണ്. ഒരുപാട് ആ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട്, എങ്കിലും സമയക്കുറവ് മൂലം ചുരുക്കുകയാണ്. അതുപോലെ തന്നെ കുട്ടികളോടുള്ള പെരുമാറ്റം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരിയിൽ 10 വർഷത്തോളം സേവനം ചെയ്ത ബാലനായിരുന്നു അനസ് റളിയല്ലാഹു അൻഹു. അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തെക്കാൾ പെരുമാറ്റത്തെക്കാൾ ആകർഷിക്കുന്ന ഒരു പെരുമാറ്റമുള്ളവരെയും ഞാൻ കണ്ടിട്ടില്ല, എന്നോടൊരിക്കലും കോപിച്ചിട്ടില്ല, ഛേ എന്ന് പോലും എന്നോട് പറഞ്ഞിട്ടില്ല, എന്തുകൊണ്ട് നീ അത് ചെയ്തു എന്നു പറഞ്ഞുകൊണ്ട് എന്നെ ആക്ഷേപിച്ചിട്ടില്ല, എന്തിനു നീ അത് ചെയ്തില്ല എന്ന് പറഞ്ഞ് എന്നെ ആക്ഷേപിച്ചിട്ടില്ല. ഒരു കുട്ടിയായ എന്നോട് വളരെ സൗമ്യതയോടുകൂടിയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെരുമാറിയിരുന്നത്. ഒരു കുട്ടിയോടുള്ള മനഃശാസ്ത്ര സമീപനമാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നെ ഒരിക്കലും അടിച്ചിട്ടില്ല. എൻ്റെ പ്രവർത്തനങ്ങളിൽ എങ്ങനെയാണ് എന്നോട് പെരുമാറുന്നത് എന്ന് കൃത്യമായി ആ ഒരു ബാലൻ സമൂഹത്തോട് വിളിച്ചു പറയുകയാണ്. വളരെ സൈക്കോളജിക്കലായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുഞ്ഞു ബാലനോട് പെരുമാറി. മാത്രമല്ല ലോകത്തുള്ള മുഴുവൻ മനുഷ്യരോടും നിർദ്ദേശം നൽകുകയും ചെയ്തു, ഒരനാഥ ബാലൻ്റെ മുന്നിൽ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ സ്വന്തം മക്കളെ താഴ്വിളിക്കരുത്. സ്വന്തം മക്കളെ താഴ്വിളിക്കുമ്പോൾ കൺമുന്നിൽ അനാഥരുണ്ട് എന്ന് ശ്രദ്ധയിൽപ്പെട്ട, അനാഥരുണ്ട് ഉണ്ടാകാനിടയുള്ള സന്ദർഭങ്ങളിൽ പോലും നിങ്ങൾ സൂക്ഷിക്കേണ്ടതാണ്. കാരണം അനാഥൻ അവൻ്റെ അനാഥത്വത്തെക്കുറിച്ച് കൂടുതൽ വ്യാകുലതയും വിഷമവും മനഃപ്രയാസവും അനുഭവിക്കേണ്ട ഒരു ഘട്ടം. ആ ഒരു സന്ദർഭത്തിലേക്ക് നിങ്ങളുടെ മക്കളോടുള്ള വാത്സല്യ പ്രകടനം അവനെ കൊണ്ടെത്തിക്കും എന്നുള്ളതാണ്. ഇങ്ങനെ മനഃശാസ്ത്ര സമീപനങ്ങൾ ആധുനിക മനഃശാസ്ത്ര വികാസത്തിൻ്റെ ഈ ഒരു ഘട്ടത്തിൽ നിന്നുകൊണ്ട് നാം ചിന്തിക്കുമ്പോഴും 1400 വർഷങ്ങൾക്ക് മുമ്പ് പ്രയോഗിച്ച സംവേദന രീതികളിൽ കൂടി മറ്റുള്ളവരോടുള്ള സംഭാഷണ രീതികളിൽ കൂടി പോലും മുഹമ്മദ് നബി പ്രയോഗിച്ച മനഃശാസ്ത്ര സമീപനങ്ങൾ എത്രയോ മികച്ചതാണ്. എത്രയോ ചർച്ചകൾ ഇനിയും നമുക്കതിൽ നടത്തേണ്ടതാണ്, എത്രയോ വിലമതിക്കാനാവാത്തതാണ്. ചുരുക്കത്തിൽ ഇന്നത്തെ ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ വളരെയധികം വികാസം പ്രാപിച്ച ഈ കാലഘട്ടത്തിലും പ്രവാചക തിരുമേനി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അധ്യാപനങ്ങൾ വളരെ പ്രസക്തമാണ്. ശാസ്ത്ര പുരോഗതിയുടെ മുന്നിലും ആ അധ്യാപനങ്ങൾക്ക് മാറ്റും മികവും ഏറിയേറി വരികയാണ്. 1400 വർഷങ്ങൾക്ക് മുമ്പുള്ള ആ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടുപോലും അവിടുന്ന് സംസാരിച്ച സംഭാഷണങ്ങളും സംവേദനങ്ങളും ഇന്നത്തെ ലോകത്തിനും കണ്ടെത്തലുകളോട്
നീതി പുലർത്തുന്ന പ്രഖ്യാപനങ്ങളാണ്. ആരോഗ്യരംഗത്തായാലും മനഃശാസ്ത്ര രംഗത്തായാലും ഒട്ടനവധി നിരവധി ഉദാഹരണങ്ങൾ കാണാൻ കഴിയും. അവഴിയിൽ നാം ചിന്തിക്കാനും പഠിക്കാനും വിശാലമായി കിടക്കുന്ന ആ ജീവിതത്തെ കൂടുതൽ അടുത്തെറിയാനും നാം ഓരോരുത്തരും ശ്രമിക്കുക. ജാതി മത ഭേദമന്യേ എല്ലാവർക്കും പുൽകാനും പഠിക്കാനുമുള്ള വലിയ പാഠപുസ്തകമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു.